പടച്ചറപ്പക്കാരോഗ്യം തന്നത് സിനിമാ തിയേറ്ററിലേക്ക് നടന്നു പോകാനല്ല, അന്യ പെണ്ണിന്റെ കൂടെ ഇരുന്ന് ജ്യൂസ് കുടിക്കാൻ കൂൾ ബാറിലേക്ക് നടന്നു പോകാനല്ല. പടച്ചറബ് നിനക്ക് കാലിന് നടക്കാനുള്ള ആരോഗ്യം തന്നത് ഏതോ ഒരു അന്യ പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് ഷോപ്പിംഗ് മാളിൽ കറങ്ങി നടക്കാനല്ല, ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനല്ല. പടച്ചറബ് കാലിന് ആരോഗ്യം തന്നത് എന്തിനാണ്? അതേ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി ഒന്ന് നിസ്കരിക്കാനല്ലേ, അതിനുവേണ്ടിയല്ലേ ചെലവഴിക്കേണ്ടത്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഏത് ചെറുപ്പക്കാരനാണ് ഒരു അന്യ പെണ്ണിനോടുള്ള സ്നേഹമില്ലാത്തത്? ഏത് അന്യ പെണ്ണിനാണ് ഒരു ബോയ്ഫ്രണ്ട് ഇല്ലാത്തത്? യുവാക്കൾക്കും യുവതികൾക്കും മനസ്സിലാക്കുന്ന രൂപത്തിൽ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് പെണ്ണിനാണ് ഒരു ബോയ്ഫ്രണ്ട് ഇല്ലാത്തത്? ഏതാണ് ഞാൻ ഒരു ഗേൾഫ്രണ്ട് ഇല്ലാത്തത്? ചില ചെറുപ്പക്കാർ പറയും, എന്താ ചെയ്യാ അല്ലേ പറയുന്ന ചെറുപ്പക്കാരില്ലേ, നന്റെ മനസ്സിൽ പറത്ത് കിടുകയാവൂല്ല ഉസ്താദേ എന്ന് പറയുന്നു. ഇരുന്നു പോയി കഴിഞ്ഞു, അവളെ പുറത്തേക്ക് ഇടാൻ കഴിയില്ല. കഴിയും, ആര് പറഞ്ഞു കഴിയില്ല? കഴിയും. അതിനൊരു വഴിയുണ്ട്, ആ വഴി ഞാൻ പറഞ്ഞുതരാം. ചെയ്താൽ അത് കഴിയും. അത്താവുൽ അക്ബർ എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. മഹാനവരികളുടെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കണം, എന്റെ മനസ്സിൽ ഒരു അന്യ പെണ്ണിനോടൊരു സ്നേഹം കുടുങ്ങിയിട്ടുണ്ട്, ഒന്ന് അവളെ മറക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അത്താവുൽ അക്ബർ തങ്ങൾ പറഞ്ഞില്ല, ഏ നിന്നെ കൊണ്ടത് കഴിയില്ല, മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ല. മഹാനവരികൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു കടലാസ് അങ്ങെടുത്തു. ആ കടലാസിൽ മഹാനവരികൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മിക്ക് വലിയ പവറാ, ആ ബിസ്മി ഫുള്ളായിട്ട് അങ്ങ് എഴുതി കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് പറഞ്ഞു, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ മായ്ക്കണം, എന്നിട്ട് ആ വെള്ളം കുടിക്കണം. കുടിച്ചാൽ കൽബിൽ അല്ലാഹുവിന്റെ പ്രകാശം വന്നുകൂടും. അല്ലാന്റെ പ്രകാശം വന്നുകൂടുന്ന കൽബില് പിന്നെ അന്യ പെണ്ണിന് സ്ഥാനം ഉണ്ടാവൂല. ഈ ചെറുപ്പക്കാരൻ മഹാനവരികൾ പറഞ്ഞതുപോലെ ചെയ്തു. ചെയ്തപ്പോഴേക്ക് സുബ്ഹാന ജല്ല ജലാലു, പിന്നെ ആ പെണ്ണിനെ അങ്ങ് മറന്നുപോയി. അപ്പണ്ണിനങ്ങ് മറന്നുപോയി. പിന്നീടുണ്ട്, ഈ പെണ്ണിങ്ങനെ തേടി നടക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ, ഇവനെ കാണുന്നില്ല. കാരണം എന്താ? ഇവനപ്പണ്ണിനെ മറന്നുപോയി. ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിലുള്ള വിഷയമായത് കൊണ്ടാണ് ചിലപ്പോൾ പ്രായമുള്ളവർക്ക് ഇത് ദൈക്കണമെന്നില്ല. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിലുള്ള വിഷയമായത് കൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. സംഘാടകർ എനിക്ക് വിഷയം തന്നതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പണ്ണിങ്ങനെ കുറേ ഇങ്ങനെ നടക്കുക, ഇവനെ കാണുന്നില്ലല്ലോ. അവസാനം ആരോ പറഞ്ഞു കിട്ടി, ചെറുപ്പക്കാരനെ ഇനി നിന്റെ ബോയ്ഫ്രണ്ടിനെ കിട്ടൂല. എന്താ കാരണം? അത്താവുൽ അക്ബർ തങ്ങൾ എന്ന വലിയ മഹാന് അച്ചങ്ങായനെ അങ്ങ് നന്നാക്കി എടുത്തു കഴിഞ്ഞു, ഇനി അവൻ നിന്നെ മറന്നിട്ടുണ്ട് എന്നാണ്. ആണോ? എന്ന് ഇപ്പൊ നേരെ അത്താവുൽ അക്ബർ തങ്ങളുടെ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ വലിയ കുടുക്കിയല്ലാ കുടുക്കിയത്. എന്താ കുടുക്ക്? എന്റെ കാമുകനെ എന്നെ മറക്കാനുള്ള മരുന്ന് കൊടുത്തു, പക്ഷെ എനിക്കും കൂടി അവനെ മറക്കണല്ലോ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പണ്ണിനോടും അത്താവുൽ അക്ബർ തങ്ങൾ ഒരു കടലാസ് കൊടുത്തു. ആ കടലാസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, അതങ്ങ് മായിച്ചിട്ട് വെള്ളം കുടിച്ചോ. അപ്പെണ്ണും അത്താവുൽ അക്ബർ തങ്ങൾ പറഞ്ഞതുപോലെ ബിസ്മി എഴുതിയ കടലാസിലെ ബിസ്മി അങ്ങ് മായിച്ചിട്ട് വെള്ളം കുടിച്ചപ്പോഴേക്ക് ആ കാമുകനെ മറന്നു കളഞ്ഞു. ഇമാമിങ്ങളെ കിതാബില് രേഖപ്പെടുത്തിയ സംഭവമാണ്. അതുകൊണ്ട് അന്യ പെണ്ണിനോട് സ്നേഹം വെച്ച് പുലർത്തുന്ന ചെറുപ്പക്കാരനോട്, അന്യാണിനോട് സ്നേഹം വെച്ച് പുലർത്തുന്ന യുവതികളോടും പറയട്ടെ, അത് മാറ്റിവെക്കാനല്ലാതെ നിർവാഹമില്ല. അത് മാറ്റിവെക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. ബിസ്മി എഴുതുക അതൊരു കടലാസിൽ തന്നെ ആകണമെന്നില്ല, ഒരു പാത്രത്തിലാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുക, എന്നിട്ട് ആ വെള്ളം അങ്ങ് മായ്ച്ചിട്ട് അതങ്ങ് കുടിക്കുക. കൽബിൽ അല്ലാഹുവിന്റെ പ്രകാശം വന്നുപോയി. ഓ ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് നിങ്ങളെ മക്കൾക്ക് വേണ്ടി ചെയ്യാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ മക്കൾ ഇങ്ങനെ വലുതായി വലുതായി വരുമ്പോ അവരെ കൽബിൽ ഒരൊറ്റ ഫാഷനോടും ഒരു പ്രത്യേകമായ അടുപ്പം തോന്നരുത്, അവർക്കൊരു പരിഷ്കാരത്തോടൊരു അടുപ്പം തോന്നരുത്. അത് തോന്നാ
കാണാതിരിക്കാൻ. വളയം മഖാമൂറൂസിന്റെ സദസ്സിലിരുന്ന് പാവപ്പെട്ട എന്റെ സംസാരം കേൾക്കുന്ന സർവ ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബിസ്മി എഴുതിയിട്ട് അതെങ്ങ് മായിച്ചിട്ട് വെള്ളം കുടിപ്പിക്കൂ. നിങ്ങളെ മക്കളെ കൽബിൽ ഒരറ്റ പരിഷ്കാരവും വരൂല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം ആ കൽബിൽ വന്നുപോയി കേട്ടോ. ഇത് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങുന്നു. ഉബൈദുബ്നു ഉമൈർ തങ്ങൾ അവിടെയാ പറഞ്ഞത്, കൂടെ എപ്പോഴും കൂടെ വേണോ ആ കൂട്ടുകാരൻ അമലാണ് കേട്ടോ. സൽക്കർമ്മം.